പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ വണ്ണിലൂടെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സ്നേഹിതർ, കുടുംബാംഗങ്ങൾ, ആദ്യമായി കാണുന്നവർ ഏവർക്കും എൻ്റെ ഹൃദയ ഭാഷയിലുള്ള സ്നേഹത്തെയും സ്തോത്രം. ഇന്നലെ ഓൾ നൈറ്റ് പ്രെയർ ആയിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ സൺഡേ നൈറ്റ് മൺഡേ മോർണിംഗ് വരെ ഓൾ നൈറ്റ് പ്രെയർ ആയിരുന്നു. അതുകൊണ്ട് മോർണിംഗിൽ 5 മണി കഴിഞ്ഞാണ് മീറ്റിംഗ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് മോർണിംഗ് പ്രെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിരുന്നു. എന്നെ കാണുന്നവരും കമൻ്റ് ചെയ്തിട്ടുമുള്ള ഈ ചാനൽ വണ്ണിലൂടെ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും പേരുകൾ എഴുതി വെച്ച് 100 കണക്കിന് ആൾക്കാരായിരുന്നു. അവരെല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ കൂടിയിരുന്ന ആൾക്കാരെല്ലാം സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഐശ്വര്യമായി നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകി. സ്തോത്രം. അപ്പോൾ മൺഡേ മോർണിങ്ങിലുള്ള മോർണിംഗ് സന്ദേശം ചെയ്യുവാൻ സാവകാശം ലഭിച്ചുമില്ല. അതുകൊണ്ട് ഈ ആഴ്ചയെ അനുഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരാഴ്ചയായി ഈ ആഴ്ച മാറട്ടെ. കർത്താവിൻ്റെ ജീവൻ്റെ സമൃദ്ധി അനുഭവിപ്പാൻ കഴിയുന്ന ഒരാഴ്ചയായി ഈ ആഴ്ച മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കുക. ഒന്നിനെ പറ്റി ഖേദിക്കണ്ട കേട്ടോ. വിഷമങ്ങളും പരിഭവങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് നീറുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നൊമ്പരങ്ങളോടെയൊക്കെ ആയിരിക്കാം ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ നീറുന്ന, ആ മുറിവേറ്റ, വേദനിക്കുന്ന, ഭയവികലമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു തേൻ തുള്ളി പോലെ യേശു ക്രിസ്തുവിൻ്റെ വായ്മൊഴിയായി അവൻ്റെ വാക്ക് നിങ്ങളിലേക്ക് വരട്ടെ. അത് നിങ്ങളുടെ അകത്ത് ജീവനെ ഉൽപ്പാദിപ്പിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ സകല സങ്കടങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ ഈ ആഴ്ച കർത്താവ് കൃപ നൽകുന്നു. ഒരു വചനഭാഗം വായിച്ച് വളരെ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായമാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തയും മറിയയോടും പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരിച്ച സഹോദരൻ മരിച്ച സഹോദരിമാരോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എത്ര വലിയ ആധികാരികതയോടെ, കോൺഫിഡൻസോടെ, ഉറപ്പോടെ നൽകുന്ന ആ വാക്കൊന്ന് ഓർത്തു നോക്കുക. അതേ പദം ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചുപോയി, പട്ടുപോയി, അസ്തമിച്ചുപോയി, സാധ്യതകൾ തീർന്നുപോയി, ഇനിയൊരു മുള പൊട്ടാനില്ല, തീർന്നെന്ന് പറഞ്ഞ് നാമാവിശേഷമായെന്ന് പറഞ്ഞ് അതിൻ്റെ മധ്യത്തിൽ പറയുക, അത് ഉയർത്തെഴുന്നേൽക്കും, ജീവിക്കും. അതാണ് എനിക്കിന്ന് പകൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. കർത്താവ് തൻ്റെ ഇടത്തോടെ പറയുക, മാർത്തയോടെ മറിയോടും, നിങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അവൻ കിടക്കുകയാണല്ലേ, എഴുന്നേൽക്കണമല്ലോ അല്ലേ. ജീവൻ പോയിട്ട് മരിച്ചു, മണ്ണിൽ ചേർക്കപ്പെടും, അവിടുന്ന് അവൻ ഉയർത്തു വരുമെന്ന് പറയുന്നു. അങ്ങനെ ശേഷിപ്പുകളില്ലാതെ തീർന്നു പോയൊരു ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർക്കുവാൻ കഴിയുമോ? ഇന്നുവരെ ചരിത്രം കണ്ടിട്ടില്ല അല്ലേ. എന്നാൽ സൃഷ്ടിയുടെ ഉടയവൻ ആധികാരികതയോടെ പറയാം, മകളെ, നിന്റെ സഹോദരൻ ഉയർക്കും. ഇന്ന് അതേ ആധികാരികതയോടെ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടെ, നിന്റെ വിഷയം അത് ഉയർത്തെഴുന്നേൽക്കും. മരിച്ചുപോയി, തീർന്നുപോയി, അവസാനിപ്പിച്ചു, നീ പൂട്ടി, നീ ക്ലോസ് ചെയ്തു, നീ എഴുതിത്തള്ളി, അത് വീണ്ടും ജീവിക്കും, വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ് വരും. നിന്റെ പ്രതീക്ഷകൾ പൂവണി, നിന്റെ സ്വപ്നങ്ങൾ സഫലമാവും. നിരാശയോടെ തള്ളിക്കളഞ്ഞ വിഷയത്തിൽ ഒരു ഉയർപ്പുണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം മാർത്തയോടെ പറയാം. മാർത്തി അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുന്നത്. യേശുവാണ് മാനവകുലത്തിൻ്റെ രക്ഷകനായിരിക്കുന്നത്. യേശുവാണ് സത്യ ദൈവം. ആ നിത്യജീവനായിരിക്കുന്ന, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തു യേശുവാണ് സകലത്തിൻ്റെയും ആധാരം. ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവർ, മറ്റൊരു സാധ്യതകളും വഴികളും നമ്മുടെ മുൻപിലില്ല. ഏത് വ്യക്തി ആദ്യമായി കേൾക്കുന്നവരായിട്ട്, ഏതെല്ലാം ആശയങ്ങളെ പിൻപറ്റുന്നവരായിക്കോട്ടെ, നിങ്ങളോട് ഞാൻ പറയാം,
യേശു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമാണ് രക്ഷകൻ, അവൻ മാത്രമാണ് സത്യദൈവം. അതുകൊണ്ട് കർത്താവ് നല്ല ഉറപ്പോടെ പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ദൈവമാണ്, സത്യദൈവമാണ്. അവനിൽ മാത്രമേ ജീവനുള്ളൂ, മറ്റൊന്നിലും ജീവനില്ല, മറ്റൊന്നിലും ജീവനില്ല. നമുക്ക് ആശ്രയിക്കാമെന്നുള്ളതേ ഉള്ളൂ. സമാധാനത്തിന് വേണ്ടി ആ ബലം ഈ ബലം അവിടുന്ന് സഹായം കിട്ടും, ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് ഓടി അലഞ്ഞ് പലതിൻ്റെയും പിന്നാലെ നമുക്ക് പോകാമെന്നുള്ളേ ഉള്ളൂ. സമ്പത്ത് നിർജീവമാണ്, ബന്ധങ്ങൾ നിർജീവമാണ്, നാം സേവിക്കുന്ന സകല ഭൂമിയിലെ ശക്തികളും നിർജീവമാണ്, അബലമാണ്, അതിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ജീവൻ വ്യാപരിക്കും. അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും, അവൻ ജീവിക്കും. ക്രിസ്തു പറയുക, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. ജീവൻ അവൻ മാത്രമാണ്, അതിൽ തർക്കമില്ല, അതിനെപ്പറ്റി സംശയിക്കേണ്ട. ജീവൻ പ്രാപിക്കണോ? ക്രിസ്തുവിലേക്ക് വരിക, അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവാ, യേശുവാ. ദൈവമാണ് ജീവനെ ഉൽപ്പാദിപ്പിച്ചത്, ആ ഉൽപ്പാദിപ്പിച്ച ദൈവമാണ് ജീവൻ്റെ ഉറവിടം അല്ലേ? ആ പവർ ഹൗസ്, ജീവൻ്റെ പവർ ഹൗസ്, അത് ക്രിസ്തുവാ. അപ്പം അവനെ വിളിച്ചാൽ നിങ്ങളിലേക്ക് ജീവനാണ് വ്യാപരിക്കുന്നത്. നിങ്ങളെ ആ ശുഷ്കിച്ച ദരിദ്രമായ ശേഷിപ്പുകൾ തീർന്നുപോയ ആ അവസ്ഥയിൽ നിന്നും ജീവൻ്റെ നിറവിലേക്ക്, സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവേ എന്നുള്ള വിളിയിൽ, എന്നെ രക്ഷിക്കണമേ എൻ്റെ പ്രാണനാഥ യേശുവേ എന്നുള്ള നിൻ്റെ വിളിയിൽ ആ ജീവനാണ് വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിലും എന്നിലേക്കും പകരപ്പെടുകയാണ്. സ്വതവേ ഇവിടെ പറഞ്ഞ പുനരുദ്ധാനത്തെപ്പറ്റി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറയാണ്. അപ്പോൾ പുനരുദ്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ച ശരീരം ജീവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. മരിച്ച ശരീരം മരിച്ചുപോയി, ആ ജഡമില്ല, അത് ജഡത്തിലേക്ക്, ജഡത്തിൻ്റെ ഉയർപ്പിനെയാണ് പറയുന്നത് പുനരുദ്ധാനം എന്ന് പറയുന്നത്. സാധാരണ ഇഹലോകമെല്ലാം പറയുന്ന പുനർജനനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരു സൃഷ്ടിയായി ജനിക്കപ്പെടുകയാണ് അല്ലേ? ഇത് മരിച്ചുപോയാൽ മറ്റൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ ജനിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ദൈവം പറയുന്നത് നീ മറ്റൊന്നായി മാറുകയല്ല, നിന്റെ ജീർണതയെ മാറ്റി നിന്നിൽ ജീവനെ പകരുക എന്നുള്ളതാണ് ദൈവത്തിന്. നിന്റെ സൃഷ്ടിപ്പ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ദൈവം അത് വേസ്റ്റാക്കി കളഞ്ഞ് മറ്റൊന്നാക്കി മാറ്റുകയല്ല. സ്തോത്രം. നിന്നെ വീണ്ടും ജീവിപ്പിക്കുകയാണ്, മരിച്ച നിന്നെ ജീവിപ്പിക്കുകയാണ്, ജീർണിച്ച നിന്നെ ജീവിപ്പിക്കുകയാണ്, പുനരുദ്ധാനം നിനക്ക് നൽകുകയാണ്. ഇവിടെ വ്യക്തമായ പദം ഇങ്ങനെ പറയുന്നത്, സ്തോത്രം സ്തോത്രം, മരിക്കുന്ന വ്യക്തി അതേ ശരീരത്തിൽ ജീവൻ പ്രാപിക്കുന്നതാണ് പുനരുദ്ധാനം. ലാസർ മരിച്ചു, അതേ ശരീരത്തിൽ ലാസർ ജീവൻ പ്രാപിക്കുന്നതിനെയാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറകളിൽ അടക്കപ്പെട്ടു, അതേ ശരീരത്തിലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇന്ന് പോലെ തന്നെ കേൾക്കുന്ന വ്യക്തികളെ മറ്റൊരു രൂപമായി മാറുകയല്ല, മറ്റൊരു രൂപാന്തരമല്ല സംഭവിക്കുന്നത്. നീ ആയിരിക്കുന്നതിൽ തന്നെ നിനക്ക് ജീവനെ പകർന്ന് പുനരുദ്ധാനം ചെയ്യിപ്പിക്കുക. ഇന്ന് നിന്റെ വിഷയത്തിൽ, അതേ വിഷയത്തിൽ തന്നെ ദൈവത്തിൻ്റെ ജീവൻ പകർന്ന് പുനരുദ്ധാനം തരികയാണ്. ഉപേക്ഷിച്ച് കളയാനല്ല, മാറ്റിക്കളയാനല്ല, മാറ്റി വാങ്ങുവാനുമല്ല. സ്തോത്രം. അതിൽ തന്നെ ജീവനെ പകർന്ന് പുനരുദ്ധാനം നൽകുന്ന സ്തോത്രം. അതെ, യേശു ഈ ജഡത്തിൽ നടന്ന അതേ ശരീരത്തിൽ തന്നെ വീണ്ടും പുനരുദ്ധാനം ചെയ്തിട്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ ഉറപ്പ് പറയാം, ആ ശരീരത്തിൽ തന്നെ ഒരു പുനരുദ്ധാനം വ്യാപരിക്കുകയാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആ ജീവൻ്റെ സമൃദ്ധിയിലാണ് നടക്കുന്നത്. ജീർണിക്കത്തില്ല കേട്ടോ, പുനരുദ്ധാനം നിന്നോടുകൂടെയാണ്. ജീർണത വിശ്വസിച്ച, യേശുവിനെ വിശ്വസിച്ച നീ ജീർണിക്കത്തില്ല. യേശുവിനെ വിശ്വസിച്ച നിനക്ക് ഇനിയൊരു അധംപതനമില്ല, ഇനിയൊരു തകർച്ചയില്ല, ഇനിയൊരു നാമാവിശേഷമായി പോകുന്ന അനുഭവം ഉണ്ടാകത്തില്ല. നിന്റെ കൂടെ പുനരുദ്ധാനം നടക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടെ പുനരുദ്ധാനം ഉണ്ടായിരുന്നു. അവൻ പുനരുദ്ധാനം ഞാൻ തന്നെ എന്ന് പറയുക, അപ്പോൾ അവൻ മരിച്ചിട്ടില്ല. അപ്പോൾ അവൻ പുനരുദ്ധാനം അവനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ ശക്തി അവനോട് കൂടിയുണ്ട്, ജീവിപ്പിക്കുന്നത് അവൻ്റെ കൂടെയുണ്ട്, ജീവൻ അവൻ്റെ കൂടെയുണ്ട്. അതാണ് അവൻ മരിച്ചു, കല്ലറകളിൽ വെച്ചു, അവിടുത്തെ അവിടെ ആ അന്നേരവും അവനോട് കൂടെ ഈ പുനരുദ്ധാനം നിൽക്കുകയാണ്. മൂന്നാം നാൾ അതിനകത്ത് വന്ന് അവൻ പുനരുദ്ധാനം ചെയ്ത് പുറത്തു വരികയാണ്. അപ്പോൾ ആ മരിച്ചു എന്ന് പറഞ്ഞ് ജഡത്തെ അടക്കി വെച്ച കല്ലുകൾ ഉരുണ്ടു മാറുകയാണ്. അവനിലുള്ള പുനരുദ്ധാന ശക്തി
ശക്തി കല്ലുകളെ ഉരുട്ടി മാറ്റുകയാണ്. ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്നിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയുണ്ട്, നിങ്ങളിൽ എന്നിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയുണ്ട്, ഉയർപ്പിക്കുന്ന ശക്തിയുണ്ട്, ജീർണതയെ മാറ്റുന്ന ശക്തിയുണ്ട്, ദാരിദ്ര്യത്തെ മാറ്റുന്ന ശക്തിയുണ്ട്, പരാജയത്തെ മാറ്റുന്ന ശക്തിയുണ്ട്, ഭയത്തെ മാറ്റുന്ന ശക്തിയുണ്ട്, ബന്ധങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തിയുണ്ട്, ബുദ്ധി കുറവാണെങ്കിൽ ബുദ്ധിയെ നൽകി ജീവനെ പ്രകാശിപ്പിക്കുന്ന ശക്തിയുണ്ട്. സ്തോത്രം. സകലത്തിന്റെയും ഊർജ സ്രോതസ്സുകളിൽ അടങ്ങിയിട്ടുണ്ട് പുനരുദ്ധാനമായി. ആ തീർന്ന ജഡത്തെ തന്നെ ജീവിപ്പിക്കുന്നതാണ് പുനരുദ്ധാനം നമ്മൾ കണ്ടല്ലോ. അതെ, നിങ്ങളിൽ കെട്ടടങ്ങിപ്പോയതിനെ കത്തിക്കുന്നതാണ് പുനരുദ്ധാനം. നിങ്ങളിൽ അടങ്ങിപ്പോയ, നിങ്ങളിൽ മൺമറഞ്ഞുപോയ, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞുപോയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധ്യതകളില്ലേ, അതിനകത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന്, അതിനെ മടക്കിക്കൊണ്ടുവന്ന് പുനരുദ്ധാനമാക്കും, പുനഃസൃഷ്ടി നൽകും. സ്തോത്രം. അതിനെ ജീവിപ്പിക്കും അതേ അവസ്ഥയിൽ തന്നെ ഇന്ന് ആ നല്ല രക്ഷകന്റെ അരികിൽ. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി മണ്ണിൽ മറഞ്ഞു പോകുന്ന ആ അനുഭവത്തിൽ നിന്ന് സൃഷ്ടിക്കുമെങ്കിൽ, ജീവനോടെ ഇരിക്കുമ്പോൾ അവനെ കണ്ടവനെ പറ്റി മേളത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? ഇന്ന് പകൽ ജീവിച്ചിരുന്നുകൊണ്ട് യേശുവിനെ വിശ്വസിച്ചവരാ ഞാനും നിങ്ങളും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിന്നോടുകൂടെ പുനരുദ്ധാനം നടക്കുകയാണ്. തീർന്നു പോകുമെന്നൊക്കെ നീ പെട്ടെന്ന് ഭയപ്പെട്ടിട്ടൊക്കെ വെപ്രാളപ്പെടുന്ന എന്തിനാണ്? ടെൻഷൻ അടിക്കുന്ന എന്തിനാണ്? ആകുലത അടിക്കുന്ന എന്തിനാണ്? ഡിപ്രഷൻ അടിച്ചു വെറുതെ സമയം കളയുന്ന എന്തിനാണെന്ന്? വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. പുനരുദ്ധാനം നിന്റെ കൂടെ നിൽക്കുകയാണ്. പുനരുദ്ധാന ശക്തി നിങ്ങളിലുണ്ട്. സ്തോത്രം. ഭയപ്പെടുത്തി നിന്നെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നൊക്കെ ചുമ്മാതെ ഒന്നും നടക്കത്തില്ലെന്ന്, പുനരുദ്ധാന ശക്തി നിന്റെ കൂടെ നിൽക്കുകയാണെന്ന്, നീ തീർന്നു പോകുമെന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണെന്ന്, പുനരുദ്ധാന ശക്തി നിന്നിൽ നിൽക്കുകയാണെന്ന്, ഈ രോഗം നിന്നെ തീർത്ത് കളയുമെന്ന് പറയുന്ന ആ ജഡത്തെ ജീവിപ്പിക്കുന്ന പുനരുദ്ധാന ശക്തി നിന്നുകൂടി ഉണ്ടെന്ന്, രോഗാത്മാവിനോട് പുറത്തു പോകാൻ പറ, ആത്മാവിൽ ശക്തി പ്രാപിക്കേ. അത് എവിടെ നീ വീക്കാണോ അവിടെ പറയാം, പുനരുദ്ധാനം നിന്റെ കൂടെ നിൽക്കുകയാണ്. അതെ, പക്ഷെ ലോകപ്രകാരം അസ്തമിച്ചു 3 ദിവസം കല്ലറയ്ക്കകത്താണ്. പക്ഷെ 3-ാം നാൾ കൂടെ ഇരിക്കുന്ന ശക്തി ആ കല്ലറകളെ ഭേദിച്ച് അവനെ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകലെന്നെ കേൾക്കുന്ന, തീർന്നിരുന്ന് കേൾക്കുന്ന, കരിന്തിരി കത്തി കേൾക്കുന്ന, ചതഞ്ഞ് ഓടയായി കേട്ടുകൊണ്ടിരിക്കുന്ന, പരാജയത്തിന്റെ കൂമ്പാരത്തിന് അടിയിൽ അകപ്പെട്ടു പോയ, തകർച്ചയുടെ തകർന്ന തരിപ്പണമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പുനരുദ്ധാനത്തിന്റെ, ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുക. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും. ആ പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യും. ആ പ്രതികൂലങ്ങളെ നിങ്ങൾ ജയിക്കും. ആ നിന്ദകളെ നിങ്ങൾ മാറ്റും. അപമാനങ്ങൾ നിങ്ങൾ അനുഗ്രഹമാക്കി തീർക്കാൻ പോവുകയാണ്. സ്തോത്രം. ശാപങ്ങൾ നിങ്ങളുടെ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പഴികൾ നിങ്ങൾക്കുള്ള സ്തോത്രം അവാർഡുകളായി മാറാൻ പോവുകയാണ്. സ്തോത്രം. ധൈര്യമായിട്ടിരിക്കുക. പ്രതീക്ഷകളെ കൈവിടരുത്. പ്രത്യാശയിൽ ഉറച്ചോണം. ക്രിസ്തു യേശുവിലെ പുനരുദ്ധാനം എന്നിൽ വ്യാപരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവർ. സ്തോത്രം. ഈ പകൽ ഒന്നിനെയും കൂസണ്ട കേട്ടോ, ഒന്നിൻ്റെ മുമ്പിൽ പതറിപ്പോകണ്ട. ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കൊക്കെ കേട്ട് അതിന് മുമ്പിൽ പതറി പകച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ വിളിച്ചു പറ, പുനരുദ്ധാന ശക്തി എന്നിൽ ഉണ്ടെന്ന് പറ. ക്രിസ്തുവിനെ വിശ്വസിച്ചോ? വചനം പറയുക. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന നമ്മളെ പോലുള്ളവർ ഒരു നാളും ധൈര്യമായിട്ട് പറ, ഒരു നാളും സ്തോത്രം മരിക്കുകയില്ല. എൻ്റെ ആത്മാവ് നിത്യതയുടെ ആത്മാവാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ആത്മാവാണ്. അനുദിനം അത് ചാർജ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കും. ക്രിസ്തു ക്രിസ്തു ക്രിസ്തു, യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകത്തെ ആത്മാവ് ജീവന്റെ നിറവിലേക്ക് തുടിച്ചുകൊണ്ടിരിക്കും. ഇനി അതിനെ കെടുത്തിക്കളയാൻ ആർക്കും കഴിയത്തില്ല. അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. അത് നിന്റെ അന്ത്യനാളിൽ ഈ ജഡശരീരത്തെയും ജീവിപ്പിക്കും. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. സ്തോത്രം. നാളെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ സോണി ബ്രദറിൻ്റെ രാജസ്ഥാനിലുള്ള നമ്മുടെ സോണി ബ്രദറിൻ്റെ പട്ടാളത്തിലുള്ള സോണി ബ്രദറിൻ്റെ വീട്ടിലാണ് നമ്മുടെ കുടുംബ മീറ്റിംഗ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെല്ലാം ആ മീറ്റിങ്ങിൽ പങ്കാളികളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു. സൂമിലൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും വീടുകളിൽ വേണമെങ്കിൽ, യൂട്യൂബിൽ കാണുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളിലെ ആണെങ്കിലും നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചെയ്യാം. സ്തോത്രം. നിങ്ങൾക്കൊന്നിനും ചിലവോ ബുദ്ധിമുട്ടോ ഇല്ല. 1 മണിക്കൂർ സമയം ഇത് നോൺ ചെയ്ത് വെച്ച് നിങ്ങളാ മീറ്റിങ്ങിൽ കൂടിയാൽ മതി. നാനാ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
നമുക്ക് കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്ര പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം, ഭാരപ്പെടേണ്ട. ഇന്ന് നമുക്ക് ചുരുങ്ങിയ സമയങ്ങളോട് വളരെ വേഗത്തിൽ പ്രാർത്ഥിച്ച് ഈ പ്രഭാതത്തിലെ മീറ്റിംഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ വിഷയങ്ങളുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ അരികിലോട്ട് വാ കേട്ടോ. ഒരു എങ്ങനെ പറയുന്നത്, കൂട്ടം തെറ്റിപ്പോയ ഒരാടില്ലേ, അതിനെ വന്ന് എടുത്തിട്ട് ഈ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ അത് കാണുന്നത് അതാ, ആ ആട്ടുകുഞ്ഞിനെ എടുത്തിട്ട് കർത്താവ് ഇങ്ങനെ മറുവോട് ചേർത്തില്ലേ, കാണാതെ പോയ ആടിനെ, ആ അതെ മുറിവേറ്റ ആടിനെ, അമുൾപ്പടപ്പിൽ കുടുങ്ങിപ്പോയ ആടിനെ, ഒറ്റപ്പെട്ട് ഭയവികലമായ ആടിനെ, ആ തകർന്നു പോയ ആടിനെ, വിലപിക്കുന്ന ആടിനെ, ആ ആടിനെ എടുത്ത് മറുവോട് വെച്ചിട്ട് മടങ്ങി വന്ന ഇടയനില്ലേ, ആ ഇടയൻ നിങ്ങളുടെ അരികിലാണ്. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ആ കണ്ണുനീരൊപ്പുകയാണ്. ഞാൻ നെഞ്ചോടൊന്ന് ചേർന്ന് നിന്നെ യേശുവിൻ്റെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, കുറവുകളെ നോക്കാതെ നീ അങ്ങേ സ്നേഹിച്ചല്ലോ, അങ്ങയുടെ നിത്യ സ്നേഹത്താൽ അവരെ ബന്ധിച്ചല്ലോ, അവരെ വീണ്ടെടുത്തല്ലോ. കൃപയിൽ അവിടുന്ന് പുതിയണമേ, തിരുരക്തത്താൽ മറയ്ക്കണമേ, ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വഹിപ്പാൻ കഴിയാത്ത സകല വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് വയ്ക്കുകയാണ്. അത്ഭുതകരമായ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അതിന്മേൽ കർത്താവ് ഈ പരിഹാരങ്ങളെ ഒരുക്കി അവരെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ കർത്താവ് സങ്കടങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ, ഭാരങ്ങളെല്ലാം അലിഞ്ഞു മാറട്ടെ കർത്താവ്. ഈ സ്തോത്രം, പിശാചിൻ്റെ സകല തന്ത്രങ്ങളും പൊളിച്ചെടുക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ അങ്ങയുടെ അതേ വായ്മൊഴികളിൽ നിന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഉള്ളങ്ങളിലേക്ക് ആഴങ്ങളിലൊന്ന് പതിയട്ടെ. യേശു ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ലെന്നുള്ള വാക്കൊന്ന് പതിയട്ടെ കർത്താവ്. ഈ സ്തോത്രം, നീ അവിടെ അനർത്ഥ ദിവസത്തിൽ തുണയായി താങ്ങായി ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യം അവരിലേക്ക് ഉടങ്ങട്ടെ. തീയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അവരുടെ കാലുകളെ വേഗാതെ പരിപാലിക്കുന്ന രക്ഷകൻ അരികിലുണ്ടെന്ന് അവർ തിരിച്ചറിയട്ടെ. അവർ വീണിരിക്കുന്നത് സിംഹക്കുഴിയിലാണെങ്കിലും കർത്താവ്, വായ് വളർന്നു നിൽക്കുന്ന മരണത്തിൻ്റെ വായയടച്ച് അവരെ രക്ഷിച്ച് സാക്ഷിയാക്കുമെന്ന് അവർ തിരിച്ചറിയട്ടെ കർത്താവ്. ഇന്ന് പകലങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവ്. സ്തോത്രം, അങ്ങ് തന്നെ പുനരുദ്ധാനവും ജീവനും എന്ന് ഞങ്ങൾ കേട്ടു കർത്താവ്. അങ്ങയുടെ പുനരുദ്ധാന ശക്തി ഞങ്ങളിൽ നിന്ന് പകർന്നിരിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എന്നെ കേട്ടിരിക്കുന്ന തളർന്നിരുന്നവരുടെ മുഴങ്കാലുകൾ ബെടപ്പെടട്ടെ കർത്താവ്. സ്തോത്രം, അവർ ശക്തിപ്പെടട്ടെ, എഴുന്നേറ്റ് അവർ പ്രകാശിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, തിരുവചനം പറഞ്ഞ പോലെ ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നു ഒരു നന്മയ്ക്ക് മുടക വരികയെന്ന് പറഞ്ഞ എൻ്റെ നല്ല ദൈവത്തിൻ്റെ നാമം ഇന്ന് പകൽ ഞാൻ അവർക്ക് നൽകിയാണ്. അവരുടെ ദാരിദ്ര്യങ്ങളും ശൂന്യതകളും മാറട്ടെ, അവരുടെ ജീവിതം ധന്യമാകട്ടെ കർത്താവ്. ഭയവികലമായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ ഭയാശങ്കകൾ മാറട്ടെ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റി ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന ശക്തിയുടെയും സുബോധത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ അവരിലേക്ക് പകരുന്നു. ബലഹീനപ്പെട്ടിരിക്കുന്നിടത്ത് ബലമുള്ളവരായി തീരട്ടെ. ഭയങ്ങൾ മാറട്ടെ, ആശങ്കകൾ മാറട്ടെ. ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ക്രിസ്തുവിൽ നിന്ന് എഴുന്നേറ്റ് ജയം പറയുവാനുള്ള പ്രാപ്തി അവർ കൊടുക്കണമേ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവിൻ്റെ കൃപയിൽ അവരുടെ പുതിയണം കർത്താവ്. വലിയ സാക്ഷ്യങ്ങൾക്ക് നിന്നെ കേട്ടിരിക്കുന്നവരിലിടയാക്കണമേ. സകല മാനമോത്വം അങ്ങേക്ക് തിരികെയാണ് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, സ്തോത്രം. നാളെ നാം കാണുവോളും. കർത്താവിൻ്റെ ചെറുകളിയിൽ സുരക്ഷിതരായി കർത്താവ് നിങ്ങളെ പാർക്കുമാറാകട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ, ഗോഡ് ബ്ലെസ് യു, ലവ് യു, ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മനോജ് മാത്യു.